മുൻ വീഡിയോയിൽ പറഞ്ഞത് ഹൊവാർഡ് ഗാർഡിനറിൻ്റെ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് തിയറിയായിട്ട് ബന്ധപ്പെട്ട നാല് ഇൻ്റലിജൻസ് കാറ്റഗറിയാണ് പറഞ്ഞു നിർത്തിയത്. ഇനി അഞ്ചാമത്തെ കാറ്റഗറിയാണ് മ്യൂസിക്കൽ ഇൻ്റലിജൻസ്. അതായത് ഒരു വ്യക്തിക്ക് ഒരു മ്യൂസിക്കൽ ഫോമിനെ എക്സ്പ്രസ് ചെയ്യാൻ അല്ലെങ്കിൽ ഒറിജിനേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാനോ പെർസീവ് ചെയ്യാനോ ഒക്കെയുള്ള കഴിവുള്ള വ്യക്തികൾ അടങ്ങുന്ന ഒരു ഇൻ്റലിജൻസ് ഗ്രൂപ്പാണ് മ്യൂസിക്കൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. ഈ കാറ്റഗറിക്കകത്ത് വരുന്ന ആൾക്കാരാണ് മ്യൂസിഷ്യൻസ്, സിംഗേഴ്സ്, കമ്പോസേഴ്സ്, അവരൊക്കെ ഈ ഒരു കാറ്റഗറിക്കകത്ത് വരുന്നവരാണ്. ആറാമത്തെ ഇൻ്റലിജൻസാണ് ഇൻ്റർപേഴ്സണൽ ഇൻ്റലിജൻസ്. അതായത് ഇൻ്റർപേഴ്സണൽ, നമുക്കറിയാം രണ്ട് വ്യക്തികൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ നല്ല രീതിയിൽ ചെയ്യാൻ കഴിയുന്ന ഇൻ്റലിജൻസ് ഉള്ള വ്യക്തികളൊക്കെ ഈ ഒരു കാറ്റഗറിക്കകത്തായിരിക്കും വരുന്നത്. അതാണ് ഇൻ്റർപേഴ്സണൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. അതായത് മറ്റുള്ളവരുമായിട്ട് സക്സസ്ഫുള്ളി ഇൻട്രാക്ട് ചെയ്യാൻ കഴിയുന്ന വ്യക്തികൾ, അതായത് കോപ്പറേറ്റീവായിട്ട് ഒരു ഗ്രൂപ്പിനോട് നല്ല രീതിയിൽ ആക്റ്റീവായി പോകാൻ കഴിവുള്ള അങ്ങനെയുള്ള അത്തരത്തിലുള്ള ഇൻ്റലിജൻസ് ഉള്ള പേഴ്സണുകൾ അടങ്ങുന്ന ഗ്രൂപ്പാണ് ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്. ഇതിനകത്ത് വരുന്ന എക്സാമ്പിൾ എന്ന് പറയുന്നത് കൗൺസിലേഴ്സും ടീച്ചേഴ്സും ഒക്കെയാണ്. നമുക്കറിയാം കൗൺസിലേഴ്സും ടീച്ചേഴ്സിനും ഒക്കെ മറ്റുള്ളവരുമായിട്ട് നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയാൻ മാത്രമേ അവരുടെ പ്രൊഫഷൻ ബെറ്റർ ആവത്തുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഇൻ്റലിജൻസാണ് ഇൻ്റർപേഴ്സണൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. അടുത്ത ഏഴാമത്തെ ടൈപ്പ് ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് ഇൻട്രാപേഴ്സണൽ ഇൻ്റലിജൻസ് ആണ്. ഇൻട്രാപേഴ്സണൽ ഇൻ്റലിജൻസ് എന്ന് പറയുമ്പോൾ സ്വയം കണ്ടെത്തുക, നമ്മുടെ ഇൻറ്റേർണൽ ആസ്പെക്റ്റിനെ കുറിച്ച് അറിവുള്ള, അതായത് സ്വന്തമായിട്ട് നമ്മുടെ ഇമോഷൻസിനെയും തിങ്കിങ് പ്രോസസ്സിനെയും നമ്മുടെ ഫീലിങ്സിനെയും ഒക്കെ മനസ്സിലാക്കാൻ കഴിവുള്ള വ്യക്തികൾ, നമുക്ക് തന്നെ നമ്മളെക്കുറിച്ച് അറിയാം അങ്ങനെയുള്ള വ്യക്തികളാണ്, അതായത് സെൽഫ് ഐഡൻറ്റിഫൈ ചെയ്ത വ്യക്തികളാണ് ഇതിനകത്ത് വരുന്നത്. അതായത് എക്സാമ്പിൾസ് വരുമ്പോൾ ഫിലോസഫേഴ്സും റിസർച്ചേഴ്സും ഒക്കെ അവരുടേതായിട്ടുള്ള ലിമിറ്റേഷൻസും അവരുടെ തിങ്കിങ്ങും അവരുടെ ഇമോഷൻസും ഫീലിങ്സും ഒക്കെ എത്രത്തോളം ആണെന്ന് അവർ സ്വന്തമായിട്ട് മനസ്സിലാക്കിയവരായിരിക്കും. അത്തരത്തിലുള്ള ഇൻ്റലിജൻസ് ഉള്ള ആൾക്കാരടങ്ങുന്ന ഒരു ഗ്രൂപ്പാണ് ഇൻ്റലിജൻസ് അല്ല ഇൻട്രാ പേഴ്സണൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന കാറ്റഗറിക്കകത്ത് വരുന്നത്. ഇനി ലാസ്റ്റ് വൺ നാച്ചുറലിസ്റ്റിക് ഇൻ്റലിജൻസിലേക്കാണ് പോകുന്നത്. നാച്ചുറലിസ്റ്റിക് ഇൻ്റലിജൻസ് എന്ന് വെച്ചാൽ നമ്മുടെ വേൾഡിനെ മനസ്സിലാക്കാൻ കഴിയുന്ന, അതായത് പ്ലാന്റ്സ്, ട്രീസ്, അനിമൽസ് അങ്ങനെ പറയുന്ന കുറേയധികം കാര്യങ്ങളെ, നാച്ചുറലായിട്ടുള്ള കാര്യങ്ങളെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ കഴിവുള്ള വ്യക്തികൾ, അതായത് സയൻറ്റിഫിക് സ്റ്റഡിയാണ്, അതായത് നാച്ചുറൽ ഫിനോമിനയുമായിട്ട് അവർ സയൻറ്റിഫിക് സ്റ്റഡി ചെയ്യാനായിട്ടുള്ള ഇൻ്റലിജൻസ് ഉള്ള പേഴ്സൺസിനെയാണ് നാച്ചുറലിസ്റ്റിക് ഇൻ്റലിജൻസ് ഗ്രൂപ്പിനകത്ത് വരുന്നത്. അതിനകത്ത് ഫാർമറും നാച്ചുറലിസ്റ്റുകളും ഒക്കെ ഇതിനകത്ത് ഉൾപ്പെടുന്ന ഈ ഒരു കാറ്റഗറിക്കകത്ത് ഉൾപ്പെടുന്നവരാണ്. നമ്മൾ ഇന്ന് നോക്കിയത് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് തിയറിയാണ്. ഹൊവാർഡ് ഗാർഡിനറിൻ്റെ എട്ട് ടൈപ്പ് ഇൻ്റലിജൻസ് കാറ്റഗറിയാണ്. നാല് പാർട്ട് ഒരു വീഡിയോ ആയിട്ടും അടുത്ത നാല് പാർട്ട് നെക്സ്റ്റ് വീഡിയോ ആയിട്ടാണ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്.